ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും ചാരുംമൂട്ടിൽ പ്രതിഷേധവും ബഹിഷ്കരണവും നടത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെയുള്ള സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. വാഹനങ്ങൾ നൽകാത്തതിനാൽ ടെസ്റ്റ് നടത്താനാവാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മുടങ്ങി. മാസങ്ങൾക്ക് മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസിനായി സംസ്ഥാന സർക്കാർ ഭീമമായ ഫീസ് ഈടാക്കിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ പുതിയ ഉത്തരവിറക്കി ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിനെതിരായിരുന്നു പ്രതിഷേധവും ടെസ്റ്റ് ബഹിഷ്കരണവും നടന്നത്. പുതിയ ഉത്തരവ് പ്രകാരം മോട്ടോർ വാഹന വകുപ്പ് സമയബന്ധിതമായി ടെസ്റ്റ് ഗ്രൗണ്ട്, വാഹനങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പറയുന്നു. ചാരുംമൂട് കരിമുളയ്ക്കലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച രാവിലെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും സംഘടിച്ച് പ്ലക്കാർഡുകളുമേന്തി പ്രതിഷേധിച്ചത്. ടെസ്റ്റ് നടത്താനെത്തിയ മാവേലിക്കരയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവർ പ്രതിഷേധമറിയിക്കുകയും പുതിയ ഉത്തരവ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഉത്തരവുകൾ മാത്രമിറക്കി സകല ബാധ്യതകളും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയുന്ന നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. 4/2024 സർക്കുലറിനെതിരെ ഞങ്ങൾ ഇന്ന് മെയ് 1 മുതൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഇവിടെ നടത്താനത്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതാണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകാരും ഒറ്റക്കെട്ടായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മാവേലിക്കരയിലെ ടെസ്റ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ ബഹിഷ്കരിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് 120-ൽ നിന്ന് 30 ലേണേഴ്സ് ടെസ്റ്റ് 120-ൽ നിന്ന് 30 ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലൈസൻസ് ടെസ്റ്റിനെത്തിയ ഒരു യുവതി തനിക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റിന് വാഹനം കൊടുക്കില്ലെന്ന് അറിയിച്ചത് സ്ഥലത്ത് ചെറിയ തോതിൽ വാക്കേറ്റത്തിന് കാരണമായി. യുവതിയോട് സ്വന്തമായ മറ്റാരുടെയെങ്കിലോ സമ്മതത്തോടെയോ വാഹനമെത്തിച്ചാൽ ടെസ്റ്റ് നടത്താമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് തർക്കം അവസാനിച്ചത്. ഇരുചക്രവാഹനത്തിൽ 8 എടുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങൾ ചെയ്തെങ്കിലും പ്രതിഷേധക്കാർ ഗ്രൗണ്ടിൽ കയറി നിന്നതോടെ തടസ്സപ്പെട്ടു. 100 പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു. വാഹനമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്തുന്നതിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളായ സജീവ് റോയൽ, CM വർഗീസ്, അച്ഛൻകുഞ്ഞ്, സജി, പ്രദീപ്, ജിജി രാജൻ, ബിജു, പ്രസാദ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചാരുംമൂട്.